എടാ എനിക്ക് ഒരു പണി പറ്റി. എന്താ പറ്റി? പൈസ മുഴുവൻ പോയിന്നാ തോന്നുന്നേ. എങ്ങനെ? ഞാനൊരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തതാ, ഇപ്പൊ നോക്കുമ്പോ ആ ബാങ്ക് നിന്ന് മെസ്സേജ് വരുന്നു. എന്താ ലിങ്ക് കണ്ടിട്ട് ക്ലിക്ക് ചെയ്തതാണോ? ഇൻസ്റ്റഗ്രാമിലൊരു ലിങ്ക് കണ്ടതാ. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? നീ ടെൻഷൻ ആവണ്ട, അതിന് കുറച്ച് വഴികളൊക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരുപാട് വാർത്തകൾ വരുന്നില്ലേ, നമുക്ക് വഴികളുണ്ട്, നോക്കാം. ദേ കണ്ടില്ലേ, ഇതുപോലെ കാണുന്ന ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്ത് തട്ടിപ്പിനിരയാവുന്ന നിരവധി പേരുണ്ട്. പലരും ഇതൊക്കെ പുറത്തു പറയാൻ പോലും മടിക്കും. മിക്ക സൈബർ സാമ്പത്തിക തട്ടിപ്പുകളും ആരംഭിക്കുന്നത് ഇതുപോലെ ചില ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെയാണ്. ഒറ്റ നോട്ടത്തിൽ സിമ്പിൾ ആയൊരു ടെക്സ്റ്റ് മെസ്സേജ് ആണെന്ന് തോന്നാം. എന്നാൽ ആളുകളെ ആകർഷിച്ച് ലിങ്ക് വഴി മറ്റ് ആപ്ലിക്കേഷനുകളിലേക്കോ വെബ്സൈറ്റുകളിലേക്കോ എത്തിക്കുകയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം. നമുക്ക് ആകർഷകമെന്ന് തോന്നുന്ന പലതരത്തിലുള്ള ലിങ്കുകളും കണ്ടേക്കാം. ആധികാരികത ഉറപ്പുവരുത്താതെ ചാടിക്കയറി ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. വൈദ്യുതി ബില്ല് അടയ്ക്കാനുള്ള ലിങ്ക്, പാർട്ട് ടൈം ജോലി, ബാങ്ക് ലോൺ എന്നിങ്ങനെ വിവിധ രീതികളിലൂടെയാണ് പണം തട്ടിയെടുക്കുന്നത്. പലപ്പോഴും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും ഇവരുടെ നിയന്ത്രണത്തിലാകുമെന്ന് വിവിധ കേസുകളുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈബർ തട്ടിപ്പിനിരയായെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നിരിക്കട്ടെ. ആശങ്കപ്പെടാതെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞുതരാം. ടക്കമുള്ള ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനായി ഒരുക്കിയിരിക്കുന്ന പോർട്ടലാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. എല്ലാതരം ഓൺലൈൻ കൃത്യങ്ങളും ഈ പോർട്ടലിലൂടെ നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനായി ഒരുക്കിയിരിക്കുന്ന പോർട്ടലാണ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. സൈബർ സെല്ലിന്റെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും വിളിക്കാം. 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. പണം അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എത്രയും വേഗം ബാങ്കിൽ ബന്ധപ്പെടുകയും സൈബർ പോലീസിൽ വിവരമറിയിക്കുകയും വേണം. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നാൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നതാണ് പ്രധാനം. കുറ്റകൃത്യത്തിലെ തെളിവുകളും മറ്റും നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ശേഖരിക്കാനും പണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ് തിരിച്ചുപിടിക്കാനും മറ്റ് നടപടികൾ സ്വീകരിക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവഴി സാധിക്കും. തട്ടിപ്പുകാർ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന പെർമിഷനുകളിലൂടെ നമ്മളുടെ മൊബൈലിൽ നുഴഞ്ഞു കയറിയോ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ ചിത്രങ്ങൾ കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത ശേഷമുള്ള ഭീഷണികളാകും വരിക. ഇതോടെ തട്ടിപ്പിനിരയായവർ മാനസികമായി തളരും. അങ്ങനെ ആത്മഹത്യ ചെയ്ത കേസുകൾ വരെ നമ്മൾ അടുത്തിടെ നിരവധി കണ്ടിട്ടുണ്ട്. ഇത് തടയാൻ ഫേസ്ബുക്ക് ലോക്ക് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ ചെയ്യുക എന്നതാണ് പ്രധാനം. അജ്ഞാത ഭീഷണി സന്ദേശം ലഭിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ സേഫ് ആക്കുക എന്നതാണ്. ഉടനടി ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾ പ്രൈവറ്റ് ആക്കണം. ഇതിലൂടെ ഫോട്ടോകളും മറ്റും അജ്ഞാതർക്ക് ലഭിക്കുന്നത് തടയാം. നിങ്ങൾ സൈബർ ആക്രമണത്തിനിരയായ വിവരം മറ്റുള്ളവരെ അറിയിക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ സംഭവിച്ച കാര്യം പറയുന്നതിലൂടെ ഒരു മുൻകരുതൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. വ്യാജ ചിത്രങ്ങൾ ഇനി സുഹൃത്തുക്കൾക്ക് അയച്ചാലും അവരതിൽ അത്ഭുതപ്പെടില്ല. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ എന്ന ധാരണയും ഇതിലൂടെ ഒഴിവാക്കാം. പിന്തുണയും ലഭിക്കും. മാനസികമായി തളർത്തുക എന്നതാണ് തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത്. ഫോണിലൂടെ നമ്മളെ ബന്ധപ്പെടാനുള്ള വഴി ഒരുക്കാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തട്ടിപ്പുകാരാണെന്ന് ബോധ്യം വന്നാൽ ഇവരോടുള്ള സംഭാഷണം ഒഴിവാക്കി പോലീസിനെ സമീപിക്കാം. വാട്സാപ്പ് താൽക്കാലികമായി ഒഴിവാക്കുന്നതിലൂടെ വ്യാജചിത്രങ്ങൾ അയച്ച് നമ്മളെ ഭീഷണിപ്പെടുത്താനുള്ള മാർഗവും ഇല്ലാതാക്കാം. തട്ടിപ്പിനിരയായവരെ ചേർത്ത് നിർത്തുകയും ആശ്വാസം നൽകുകയാണ് വേണ്ടത്. മൊബൈലിലേക്ക് വരുന്ന അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ അവബോധവും ജാഗ്രതയും തുടരണം.